Dear students, nammala appo differentiation derivatives of some functions and rules of differentiation okka padichu kaniyu ini differentiation de oru technique aanu logarithmic differentiation nu parayunnathu. We use the properties of logarithms for making the process of differentiation easier. അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ മെയിൻലി രണ്ട് കേസസിലാണ് ഈ ലോഗരിഥമിക് ഡിഫറൻഷിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ നമ്മളുടെ ഫംഗ്ഷൻ വരികയാണെങ്കിൽ, ഓക്കെ, വൈ ഇസ് സം ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ്. അപ്പോൾ എക്സ്പോണൻ്റ് ബേസ് എന്നുള്ള ബേസിലെ ടേമിലും എക്സിൻ്റെ ഫംഗ്ഷനുണ്ട്, എക്സ്പോണൻ്റ് അല്ലെങ്കിൽ പവറായിട്ടും എക്സിൻ്റെ ഫംഗ്ഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി അപ്ലൈ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ലോഗരിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലോഗരിതം ടു ദ ബേസ് ഈ തന്നെ എഴുതാം, അപ്പോൾ ബേസ് എഴുതണമെന്നില്ല. സോ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ്. നമ്മുടെ പ്രോപ്പർട്ടീസ് അറിയാം, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ലോഗരിതം ഓഫ് സംതിങ് റേസ് ടു വൈ ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു ലോഗ് എക്സ് അല്ലേ. ലോഗരിതം ഓഫ് എക്സ് റേസ് ടു വൈ ഇസ് വൈ ഇൻറ്റു ലോഗ് എക്സ്. സോ ദാറ്റ് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ലോഗരിതത്തിന് മൂന്ന് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഒന്നുകൂടെ ഒന്ന് ഓർക്കുക. ലോഗരിതം ഓഫ് എക്സ് ഇൻറ്റു വൈ, ലോഗരിതം ഓഫ് എ പ്രോഡക്റ്റ് ഇസ് sum of logarithms log x plus log y, logarithm of a quotient x by y is difference of logarithms. So oru power aanu varanengilo logarithm of x square, logarithm of x square is actually logarithm of x into x. So product inde logarithm nu parayumbo sum of logarithms aanu. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടു ടൈംസ് ലോഗ് എക്സ് എന്ന് കിട്ടും അല്ലേ. അതുപോലെ ലോഗരിതം ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിലോ, ലോഗരിതം ഓഫ് എക്സ് ക്യൂബ് ഇസ് ലോഗരിതം ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. സോ ദാറ്റ് ലോഗരിതം ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. അപ്പോൾ സം ഓഫ് ലോഗരിതംസ് ആകുമ്പോഴത്തേക്ക് എന്താവും, ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ്, മൂന്ന് പ്രാവശ്യം ലോഗ് എക്സ് ആഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ത്രീ ലോഗ് എക്സ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് ടു ലോഗ് എക്സ് ആണ്, എക്സ് ക്യൂബിൻ്റെ ലോഗരിതം എന്ന് പറയുന്നത് ത്രീ ലോഗ് എക്സ് ആണ്. അപ്പോൾ ഈ ത്രീ ഇവിടെ വന്നത് കണ്ടോ, ഈ പവർ ഉണ്ടായ എക്സിൻ്റെ പവർ ഉണ്ടായ ടു ഇവിടെ വന്നതുണ്ടോ. അപ്പോൾ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എന്തെന്ന് എഴുതാം, ലോഗരിതം ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് എൻ ഇൻറ്റു ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, എൻ ഇൻറ്റു ലോഗരിതം ഓഫ് എക്സ്, അല്ല അത് തന്നെയാണ് ഞാനിവിടെ എഴുതിയത്, ലോഗരിതം ഓഫ് എക്സ് റേസ് ടു വൈ ഇസ് വൈ ലോഗ് എക്സ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ് ദിസ്, യു വിൽ ഗെറ്റ് ദിസ് ആസ് ജി ഓഫ് എക്സ്, പവർ എഴുതുന്നു ഇൻറ്റു ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ജി ഓഫ് എക്സ് ഇൻറ്റു ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ്. എന്നിട്ട് വി ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട്, ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഇക്വേഷനെ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ലോഗ് വൈഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് യു ക്യാൻ റൈറ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ്. സോ ലോഗരിതം ഓഫ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് ലോഗ് വൈഡ് ഡെറിവേറ്റീവ് വൺ ബൈ വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ. റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം അല്ലേ, ലോഗ് വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻ ടു ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ജനറലൈസ്ഡ് നമ്മുടെ ലോഗരിതമിക് ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് വൺ ബൈ എഫ് ഓഫ് എക്സ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ ടു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എഴുതാൻ പറ്റും, വൈന് റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ.
y into ഇത് എഴുതാം ഓക്കേ y into this is the value of dy by dx okay for example ninga or example okay elements law namaku oru problem nokam y is equal to 2 raised to x nu anneka allengi some number raised to x find dy by dx appo nammalku inda rule onnu arilla e raised to x inde anengi derivative ariya avashu ivide 2 raised to x exponent aayittu variable onneka അപ്പൊ നമുക്ക് ഇവിടെ ലോഗരിതം അപ്ലൈ ചെയ്യാം എന്ത് ചെയ്യാം ലോഗരിതം ഓഫ് വൈ ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് 2 റേസ് ടു എക്സ് ഓക്കെ സോ ലോഗരിതം ഓഫ് വൈ ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് സംതിങ് നമുക്കറിയാം പ്രോപ്പർട്ടി ഓഫ് ലോഗരിതം വെച്ചിട്ട് ലോഗരിതം ഓഫ് എ റേസ് ടു ബി എന്താണെന്നാ പറഞ്ഞത് ബി ലോഗ് എ ആണ് ഓക്കെ സോ യൂസിങ് ദിസ് റൂൾ ഐ ക്യാൻ റൈറ്റ് ലോഗരിതം ഓഫ് 2 റേസ് ടു എക്സ് ഇസ് x log 2 ഓക്കെ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x അപ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y ഇസ് ഈക്വൽ ടു ലോഗ് 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ അവിടെ എക്സിൻ്റെ ടേം ഒന്നുമില്ല ഒരു നമ്പറിൻ്റെ ലോഗരിതം എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആണ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ് അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ യു ക്യാൻ റൈറ്റ് വാട്ട് ഇസ് ഡി വൈ ബൈ ഡി എക്സ് ഈ വൈനെ റൈറ്റ് സൈഡിലേക്ക് എഴുതിയാൽ യു ക്യാൻ റൈറ്റ് വൈ ഇൻറ്റു ലോഗ് 2 ആണ് ആൻസർ ഇനി വൈനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് എന്താണ് വൈ വൈ ഇസ് ഗിവൻ ആസ് 2 റൈസ് ടു എക്സ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദിസ് ഇസ് ഈക്വൽ ടു 2 റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2 സോ ദിസ് ഇസ് ദി ആൻസർ അപ്പോൾ ഇത് 2 പകരം വേറെ ഏത് നമ്പർ ആയിരുന്നു വന്നിരുന്നെങ്കിലും നമുക്കിതുപോലെ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ വെച്ചിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈ ഇസ് ഈക്വൽ ടു സം നമ്പർ റേസ് ടു എക്സ് ഓക്കെ വേറെ ഏസ് എനി നമ്പർ എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓക്കെ അതെങ്ങനെ കണ്ടുപിടിക്കും ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം എങ്ങനെ കണ്ടുപിടിക്കാം വി ടേക്ക് ലോഗരിതം വി അപ്ലൈ ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എ റേസ് ടു എക്സ് ലോഗരിതം ഓഫ് എ റേസ് ടു എക്സ് ഇസ് നത്തിങ് ബട്ട് എക്സ് ലോഗ് എ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ലോഗരിതംസ് നൗ വെൻ യു ഡിഫറൻഷ്യേറ്റ് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എ നമ്പർ എ ഇസ് എ കോൺസ്റ്റൻറ്റ് ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് സോ വി വിൽ ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എ സോറി 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എ ഓക്കെ ഇവിടെ എന്താ നമ്മൾ ചെയ്തത് വി ഡിഫറൻഷ്യേറ്റ് ഡിഫറൻഷ്യേറ്റിംഗ് ഓക്കെ ഇനി എന്താ ചോദ്യം ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം സോ വി ടേക്ക് വൈ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് സോ യു വിൽ ഗെറ്റ് വൈ ഇൻറ്റു ലോഗ് എ സോ ദിസ് ഇസ് ദി ആൻസർ വാട്ട് ഇസ് വൈ വൈ ഇസ് എ റേസ് ടു എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട് എ റേസ് ടു എക്സ് ആണെന്ന് അപ്പോൾ എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്നുള്ളതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ലോഗ് ആണെന്ന് ഇപ്പം ഞാനതൊന്ന് ഇവിടെ എഴുതാം നിങ്ങളതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ നമ്മൾ പഠിച്ച കൂട്ടത്തിൽ ഡെറിവേറ്റീവ് ഓഫ് എ റേസ് ടു എക്സസ് എ റേസ് ടു എക്സ് ലോഗ് ഇതൊന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ വെച്ച് ചെയ്ത് കണ്ടുപിടിക്കാതെ തന്നെ നിങ്ങൾക്കിതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഇനി ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ്റെ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പവറായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം സേ വൈ ഈസ് ഈക്വൽ ടു 2x റേസ് ടു 2x പ്ലസ് 1 ഇങ്ങനെ വന്നേക്കാണ് എക്സിൻ്റെ പവറായിട്ടാണ് 2x പ്ലസ് 1 വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പവറായിട്ട് എക്സ്പോണൻറ്റിൻ്റെ എക്സ്പോണൻറ്റ് വേരിയബിൾ എക്സ്പോണൻറ്റ് വരുമ്പോൾ വി ക്യാൻ യൂസ് ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ അപ്പോൾ ഇതാണ് ഒരു കേസ് നമ്മൾ ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ എടുക്കുന്ന ഒരു കേസ് ഇതാണ് ഞാനതിനെ കേസ് 1 എന്ന് വിളിക്കുകയാണ് കേസ് 1 എന്താണ് വേരിയബിൾ എക്സ്പോണൻറ്റ് വേരിയബിൾ എക്സ്പോണൻറ്റ് വരുമ്പം ഓക്കെ വി ക്യാൻ അപ്ലൈ ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ
So if you apply logarithm on both sides, we will get log y is equal to logarithm of 2x to raised to 2x plus 1. Okay. So logarithm of y is equal to logarithm of a product is sum of logarithms. So logarithm of 2 into logarithm of 2 plus logarithm of the second term and then logarithm of x raised to 2x plus 1. ഇനിയിതിൽ ഈ സെക്കൻഡ് ടേമിന് വീണ്ടും നമുക്ക് പ്രോപ്പർട്ടി ഓഫ് ലോഗരിതംസ് വെച്ചിട്ട് എങ്ങനെ എഴുതാം, ടു എക്സ് പ്ലസ് വൺ ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. കാരണം ലോഗരിതം ഓഫ് എ റേസ് ടു ബി ഇസ് ബി ലോഗ് എ. സോ ഇവിടെ എക്ക് പകരം ബേസ് എക്സ് ആണ്, എക്സ്പോണൻ്റ് ആയിട്ട് ബിക്ക് പകരം ടു എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ ബി ലോഗ് എ എന്നുള്ളിടത്ത് പകരം ടു എക്സ് പ്ലസ് വൺ ലോഗ് എക്സ് എന്ന് വരും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? ലോഗ് വൈ. നൗ വി ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ. So differentiating this equation throughout with respect to x, what will you get? We'll get log y derivative and then 1 by y into dy by dx. Chain rule is it. Log 2 into derivative and then log 2 is a constant, so derivative is 0. Now 2x plus 1 into log x derivative and we use product rule. First function into derivative of the second. Derivative of the second and then a derivative of log x, which is 1 by x, plus second function into derivative of the first. Derivative of 2x plus 1 is 2 into 1 plus 0. Right? So I can write 2 into 1 plus 0. 2 into 1 plus 0 and then I shall write it is 2. 2x plus 1 the derivative is 2. So we have 1 by y into dy by dx is equal to right hand side 2x plus 1 into 1 by x, that is 2x plus 1 by x plus 2 times log x. Okay. So you have what is dy by dx? Dy by dx eternity y into the right side like y into 2x plus 1 by x divided by 2 log x. Now what is y? Y equal substitute. Y is 2x raised to 2x plus 1. So you can write this as the answer is y is 2x raised to 2x plus 1 into 2x plus 1 by x plus 2 log x. Okay. So this is the answer. ഇനി ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ്റെ വേറൊരു കേസ്, വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻഷ്യേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ദ പ്രോസസ് ഓഫ് ഡിഫറൻഷ്യേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് വി മേ യൂസ് ലോഗരിതമിക് ഡിഫറൻഷ്യേഷൻ. ഓക്കെ, ഓക്കെ. സോ ഫോർ എക്സാമ്പിൾ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് എന്താണ്, കോഷ്യൻ റൂൾ വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദിസ് യൂസിങ് കോഷ്യൻ റൂൾ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും സപ്പോസ് നമുക്ക് ലോഗരിത്തിൻ്റെ പ്രോപ്പർട്ടി അറിയാം. ബൈ പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതംസ് ലോഗരിതം ഓഫ് എ quotient is difference of logarithms. So logarithm of a by b is log a minus log b. So we can apply this property to differentiate this problem. For example, if you apply logarithm on both sides, we will get logarithm of y is equal to logarithm of the numerator minus logarithm of the denominator. Okay, so logarithm of this quotient is equal to logarithm of the numerator minus logarithm of the denominator. Now this is again by the property of logarithms, you can write logarithm of x raised to n is n log x. So this is of the form something raised to n, and this is also of the form x square plus 1 the whole raised to 1 by 2. So again by the property of logarithms, you can write this is 2 log x minus 2 minus half log x square plus 1
So now if you apply, if you differentiate this equation throughout with respect to x, you will get 1 by y dy by dx is equal to 2 times logarithm of x by x minus 2, derivative is 1 by x minus 2 into derivative of x minus 2, which is 1 minus 1 by 2 into derivative of logarithm of x square plus 1 is 1 by x square plus 1 into derivative of x square plus 1 by chain rule or natural logarithmic function rule. So we will get 2 into 1 by x minus 2 into 1 minus 1 by 2 into 1 by x square plus 1 into derivative of x square plus 1 is 2x plus 0, it is 2x. Okay. Thus, this is 2 by x minus 2 minus x by x square plus 1. So, this is 1 by y into dy by dx. So, that dy by dx is equal to, if y is taken to the right hand side, you will get y into 2 by x minus 2 minus x by x square plus 1. We may replace this y by our question. Given function y is equal to logarithm of x minus 2 the whole square. Logarithm x minus 2 the whole square by root of x square plus 1. So we may replace this y by x minus 2 the whole square divided by root of x square plus 1 into 2 by x minus 2 minus x by x square plus 1. So ingane venengil namukku cheyyam ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് തറവാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് റൂളിലും ചെയിൻ റൂളിലും ചെയ്യേണ്ട പ്രോബ്ലംസിൽ യൂസ് ചെയ്യാം. ഓക്കെ.